നമുക്ക് തിരിച്ചടികൾ നേരിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന്, കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, അതിന്റെ ഭാഗമായി കൂടിയാണ് നമ്മളിപ്പോൾ സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് സമ്മതിക്കുന്നത് സംസ്ഥാന ധനമന്ത്രി തന്നെയാണ്. അപ്പോൾ ഇനി പുതിയൊരാൾ അവിടെ വെച്ച്, ഇപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ബന്ധങ്ങളുണ്ട്, നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു, എം പി ആയിരുന്നു, നരേന്ദ്രമോദിയുമായി വ്യക്തിബന്ധമുണ്ട് എന്ന് ശ്രീ തോമസ് തന്നെ പറയുന്നു. അങ്ങനെ ഇരിക്കുക, അതുകൂടി ഉപയോഗപ്പെടുത്തി കൂടുതൽ നേട്ടമുണ്ടാക്കുക, ഒരു ലേസൺ വർക്ക് അവിടെ നടത്തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ എന്നൊരു ഉദ്ദേശമാണ് ഉള്ളത് എങ്കിൽ ഓക്കെ, അതൊരു വാദത്തിന് ആദ്യഘട്ടത്തിൽ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കാര്യത്തിലെ മറുപടിയിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് അവസരങ്ങളിൽ താങ്കൾ വിശദീകരിച്ചല്ലോ, ഇനിയും അവസരം കിട്ടുമെന്നേ. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ താങ്കൾ മറുപടി പറയാം. അല്ല അല്ല, എന്നിട്ട് അല്ലല്ല, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എതിർപ്പുണ്ട് എങ്കിൽ അത് അടുത്ത അവസരത്തിൽ പറയാം, തീർച്ചയായും താങ്കൾക്ക് സമയം ഇനിയും കിട്ടും. ശരിയല്ല, താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അങ്ങനെയല്ല, ഞാൻ സംസാരിച്ചതിന് ശേഷം അവതാരകൻ എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തികച്ചും വസ്തുതാവിരുദ്ധമായത് നടത്തിവെച്ചിട്ട് മറ്റൊരാരിലേക്ക് പോകുന്നത് ശരിയല്ല. താങ്കൾ നേരിട്ട് പോവുകയാണെങ്കിൽ ഞാൻ എതിർക്കില്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായ താങ്കൾക്ക് വസ്തുതാവിരുദ്ധതയുള്ള കാര്യം പുതുതായി ഇതിൽ ചർച്ചയിൽ വരാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇത് താങ്കളുടേതും ഈ ചർച്ചയുടെ ഭാഗമായും എല്ലാം വരുമ്പോൾ ഇത് കേരളത്തിൽ എന്തോ ഉള്ളതാണ് എന്ന ഒരു വരുത്തി തീർക്കൽ നടക്കുന്നു. താങ്കൾ ചുറ്റുമൊന്ന് നോക്കൂ, എല്ലാ സംസ്ഥാനങ്ങളിൽ കേരളം ഞെരുങ്ങുന്നത് പോലെ സാമ്പത്തികമായി മറ്റു സംസ്ഥാനങ്ങളിലുണ്ടോ? ഈ പദവിയുണ്ട് അവിടെ വെള്ളക്കരം കൂട്ടി ജനങ്ങളുടെ മേൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ബാധ്യത ഏൽപ്പിക്കപ്പെടുന്നുണ്ടോ? അവിടെ ക്ഷാമവത്ത വിതരണം ചെയ്യുന്ന വിതരണക്കാരുടെ ഇൻസെന്റീവ് അവർക്കുള്ള ആനുകൂല്യങ്ങളിൽ വെട്ടിക്കുറവ് ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെ പെൻഷൻ വിതരണം ചെയ്യുന്നവരുടെ, ഇങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രം കാര്യമായി ഇവിടെ നിൽക്കുന്നത് സജീഷ്. അതിനിടയിലാണ് ഈ ചെലവിന്റെ കാര്യം കൂടി നമുക്ക് എടുത്തിടേണ്ടി വരുന്നതും ചർച്ച ചെയ്യേണ്ടി വരുന്നതും. അപ്പൊ അത് സവിശേഷമായ ചർച്ചയായി മാറും, സ്വാഭാവികമാണ്. അല്ല, അവതാരകൻ എന്നുള്ള രീതിയിൽ സംസാരിക്കൂ, സ്വാഭാവികമായിക്കോളൂ, വിമർശിച്ചോളൂ. പക്ഷെ ഒരു കാര്യം, പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിച്ചു പോകാൻ വേണ്ടി പറ്റണം. അവതാരകന്റെ ചോദ്യമാണ്, മറ്റാരെങ്കിലും വിമർശിച്ചാൽ മറുപടി പറയാം. അവതാരകൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, ഇവിടെ താങ്കൾ കരം കൂട്ടി മറ്റത് വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുകയാണ്. ഈ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും കൃത്യമായി ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് ഈ കേരളമാണ് എന്ന് ഇപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. റിസർവ് ബാങ്ക് പുറത്തിറങ്ങിയ വാർഷിക അവലോകന റിപ്പോർട്ട് വന്നിരിക്കുന്നു, രാജ്യത്തിന് ഏറ്റവും മാതൃകയായിരുന്ന. ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. ഈ രാജ്യത്ത് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് എന്തുകൊണ്ട് കാണുന്നില്ല? എന്നിട്ട് താങ്കൾ അത് ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ്. താങ്കൾ എവിടെ നിന്നാണ് സ്ഥാപിക്കുന്നത്? താങ്കൾ ഈ സ്റ്റുഡിയോയുടെ പുറത്തു പോയിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി യു ഡി എഫ് കാലം സ്റ്റുഡിയോയുടെ പുറത്തും ജനങ്ങൾക്കിടയിൽ മയക്കും പിടിച്ചു നടന്നും കുറെ കാലം പണിയെടുത്തിട്ട് തന്നെയാണ് ഈ സ്റ്റുഡിയോയിലേക്ക് താങ്കളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കൊന്നും ഇപ്പം മുതിരേണ്ടതില്ല. താങ്കൾക്ക് വസ്തുതകളിൽ വിരുദ്ധതയുണ്ടെങ്കിൽ ചോദിച്ച ചോദ്യം സർക്കാരിനോട് ചോദിക്കുക എന്നുള്ളത് ഇവിടെ ഇരുന്ന് പണിയെടുക്കുന്നവരുടെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അത് ഇനിയും ചോദിക്കും. ആ ചോദ്യങ്ങളിൽ അസഹിഷ്ണുതയുണ്ടെങ്കിൽ, അത് പൊള്ളുന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാകും. പക്ഷേ അതിന് വ്യക്തിപരമായുള്ള ആക്ഷേപങ്ങളൊന്നും വേണ്ട സജീഷ്. എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ ഒരു വ്യക്തിപരമായ ആക്ഷേപവുമല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഞങ്ങളിപ്പോൾ ജനങ്ങളെ സമീപിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്നും ജനങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് തന്നെയാണ് വന്നത്. ഒരു കാര്യം, ജനങ്ങൾക്ക് കേരളത്തിലെ 60 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ കൃത്യമായി പെൻഷൻ എത്തുന്നില്ല എന്ന് താങ്കൾ പറയുന്നു. അവരുടെ ഇൻസെന്റീവ് കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ കുറവ് വന്നു, അത് സാമ്പത്തിക ഞെരുക്കുമായി ബന്ധപ്പെട്ടെടുത്ത നടപടി തന്നെയാണ്, അത് വസ്തുതയാണ്, അത് സർക്കാരിന്റെ തീരുമാനമാണ്, അത് വാർത്തയാണ്. അതിലെവിടെ വസ്തുതാവിരുദ്ധത? ഒരു കാര്യം അല്ല, പറയട്ടെ, അതെ, കുറക്കേണ്ട കാര്യങ്ങൾ കുറക്കും. അതെ, അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ഇപ്പൊ താങ്കൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് താങ്കൾ തുടങ്ങിയില്ലേ? പക്ഷേ ആ വസ്തുതാവിരുദ്ധ കാര്യം ശരിയാണെന്ന് സമ്മതിച്ചില്ലേ? കുറച്ചു എന്ന് ഞാനും പറഞ്ഞു. കേരളത്തിൽ അല്ല 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 അല്ല, നിൽക്കൂ, ഞാൻ പറയട്ടെ. താങ്കൾ എന്താണ് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്? താങ്കളുടെ വാചകങ്ങൾ വരുന്നത് കേരളത്തിലെ 60 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്ക് കൃത്യമായി പെൻഷൻ എത്തുന്നു, അത് ഒരു കാലത്ത് എത്തിയിരുന്നില്ല. പിന്നെ താങ്കൾ പറയുകയാണ് കേന്ദ്രം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. താങ്കൾ മനസ്സിൽ സങ്കല്പിച്ചു വെച്ച ഒരു കാര്യം ഞാൻ പറയാതെ പറഞ്ഞു എന്നൊക്കെ പറയരുത് ദയവായി. ഇവിടെ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ സംസാരിച്ചത്? അല്ല, താങ്കൾ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്?
പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം മുൻപുള്ളതിൽ നിന്നും കുറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വസ്തുതയല്ലേ? അത് ഒരു കാര്യം, അതിന്റെ കൂടെ ചേർത്ത് താങ്കൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്താണ് വെള്ളക്കരം കൂട്ടി? വെള്ളക്കരം കൂട്ടി എന്ന് പറഞ്ഞു. അത് വസ്തുതയല്ലേ? യു ഡി എഫ് കാലത്ത് സർക്കാർ ജീവനക്കാർ ഒരു നിൽക്കൂ, ആനുപാതികമായ കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാത്തിനും ഉണ്ടാകും. പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾ ജനങ്ങളുടെ മേൽ മുണ്ട് മുറുക്കി എടുക്കാൻ നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ വിശദീകരിച്ച താങ്കൾ ഇപ്പോൾ ഈ കാര്യങ്ങളെ കാലാനുസൃതമായ മാറ്റം എന്ന് അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഒരു ജനങ്ങളുടെ മേലും അടിച്ചേൽപ്പിച്ചിട്ടില്ല. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. പറയട്ടെ, താങ്കൾ എന്തിനാണ് ആദ്യമേ തന്നെ ഇങ്ങനെയാവുന്നത് ഈ ചർച്ച? അല്ല, ഞാൻ ഇങ്ങനെയായില്ല. ഞാൻ വളരെ ലളിതമായി താങ്കളോട് ചോദ്യങ്ങൾ ചോദിച്ചു പോകുമ്പോൾ താങ്കൾക്ക് വസ്തുതാ വിരുദ്ധതയുണ്ട് അതിലെന്ന് ഒരു പ്രശ്നം എടുത്ത് ഉദ്ധരിക്കുന്നു. എന്നിട്ട് താങ്കൾ ഇങ്ങോട്ട് തർക്കങ്ങളെ ഈ രൂപത്തിൽ കൊണ്ടുവരികയാണ്. അപ്പൊ എനിക്ക് മറുപടി പറയേണ്ടി വരും. അതത്രേ ഉള്ളൂ. അല്ല റാഷിദ്, അല്ല, തീർച്ചയായും ഞാൻ നമ്മുടെ ചർച്ച ഞാൻ പറഞ്ഞെടുത്ത് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. താങ്കൾ അതിന്റെ കൂടെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ശരി സജീഷ്, ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞു, വസ്തുതാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞ് ക്ലിയർ ചെയ്ത് താങ്കൾ വന്ന് ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കാലാനുസൃതമായ മാറ്റമാണ് കുറവ് വരുത്തേണ്ടത് വരുത്തും എന്ന നിലയിൽ താങ്കൾ പറഞ്ഞു നിർത്തിയില്ലേ? അവിടെ തീർന്നത് അല്ല. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇൻസെന്റീവ് നൽകുന്നതായി ബന്ധപ്പെട്ട് അത് സഹകരണ മേഖലയിലുള്ള ജീവനക്കാരാണ്, അവർക്ക് മറ്റു മേഖലയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതെല്ലാമാണ്. പക്ഷേ 60 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷനെ മറച്ചു വെക്കാൻ താങ്കൾ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളെ ഞാൻ മറച്ചു വെക്കാൻ ഉപയോഗിച്ച തന്ത്രമെന്നോ? താങ്കൾ ചെയ്ത ഒരു കാര്യത്തെ ചെയ്തു എന്ന് പറയുന്നത് മറച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയെ ഞാൻ എന്താണ് വിശേഷിപ്പിക്കുന്നത്? അല്ല, അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചിട്ടില്ല, പെൻഷൻ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷെ ചെറിയ കാര്യങ്ങൾ വലുതായി ഉയർത്തി കാണിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്ഥിരം കേൾക്കുന്നതായതുകൊണ്ട് താങ്കൾ അക്കാര്യത്തിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അത് പറയും, അത് പറയാനും കൂടിയാണല്ലോ നമ്മൾ വേണ്ട. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആ കാര്യത്തിൽ വേണമെന്നില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, താങ്കളുടെ സർട്ടിഫിക്കറ്റും ചോദ്യം ചോദിക്കുന്നതിലും മാധ്യമപ്രവർത്തനം നടത്തുന്നതിലും വേണമെന്നില്ല സജീഷ്. അക്കാര്യത്തിൽ അത്രയേ ഉള്ളൂ മറുപടി. വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാനും സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ റാഷിദ്. അതെ, വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ താങ്കൾ വേണ്ട, അത് പരസ്പരം നിർത്തിയേക്കൂ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കാര്യം പറയാൻ താങ്കൾ ആ വിഷയത്തിലേക്ക് അടുക്കാൻ പോലും അനുവദിക്കാതെയാണ് പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് ഇത്രയും സമയം 16 മിനിറ്റ് ആദ്യത്തെ രണ്ട് ചോദ്യത്തിൽ ഞാൻ മിണ്ടാതിരുന്ന് കേട്ട ശേഷം മറ്റുള്ളവരിലേക്ക് താങ്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? താങ്കൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ച് പോകുന്നു, അതാണ് പ്രശ്നം. സ്റ്റേറ്റ്മെന്റിൽ പ്രശ്നമുണ്ടെന്ന് താങ്കൾ പറഞ്ഞു, ആ പ്രശ്നം കൂടി ഞാൻ കേട്ടു. ആ പ്രശ്നത്തിൽ താങ്കൾ പറഞ്ഞതിൽ പ്രശ്നമുണ്ടായത് കൊണ്ട് ഞാൻ ഇടപെട്ടു. തീർന്നു. അത് തീർന്നിട്ടില്ലെങ്കിൽ ശ്രീ സജീഷ് ദയവായി അടുത്ത റൗണ്ടിൽ താങ്കളുടെ അവസരത്തിൽ താങ്കൾ തീർച്ചയായും മറുപടി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞു വെച്ചത് ഇത്ര മാത്രമാണ്. അതായത് ഇവിടെ അതെ, അത് തന്നെയാണ്. താങ്കൾ ഒന്ന് അനുവദിച്ചാൽ ഈ പ്രശ്നമില്ല. എനിക്കൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുള്ളൂ താങ്കൾ പറഞ്ഞു വെച്ചു പോയതിൽ, അത്രേ ഉള്ളൂ. അതായത് താങ്കൾ പറയുന്നു കേന്ദ്രം നമുക്ക് തരേണ്ട GST നികുതി കുടിശ്ശിക തരുന്നില്ല. ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ചെലവുണ്ടാക്കണോ എന്നാണ് താങ്കളുടെ ചോദ്യം. അങ്ങനെയല്ല. ഈ നൽകാത്ത കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാനും വിവിധ മേഖലകളിൽ ഇടപെടുമ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ നമ്മൾ കണ്ടത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ വിദ്യാഭ്യാസം കേരളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതാണ് എന്നത് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഫണ്ട് തരുന്നതിൽ, ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞ് തരുന്നതിൽ എല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികളും കേന്ദ്രത്തിൽ ലഭിക്കേണ്ട തുകയും എല്ലാം മറ്റിതര സംസ്ഥാനങ്ങളെ പോലെ തന്നെ കാബിനറ്റ് പദവിയിൽ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ 2, 3, 4 ആളുകളെ വെച്ചിട്ടാണ് കാബിനറ്റ് പദവിയിൽ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പുറത്ത് കർണാടകമുണ്ട്, ഇപ്പുറത്ത് തമിഴ്നാടുണ്ട്, തെലുങ്കാനയുണ്ട്, ആന്ധ്രയുണ്ട്.